ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ശശി കിച്ചൻ ഇന്ന് നമുക്കൊരു പരിപ്പ് കറി തയ്യാറാക്കാം വളരെ പെട്ടെന്ന് തന്നെ കുക്കറിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും ഇതിന്റെ കൂടെ ഒരു അച്ചാറോ പപ്പടമോ മാത്രം മതി ചോറ് കഴിക്കാൻ ഇനി ഇത് നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം പരിപ്പ് കറി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് തുവര കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി പരിപ്പ് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ ഒരു കപ്പ് തുമരയല്ലേ എടുത്തേക്കുന്നത് അപ്പൊ നമുക്ക് മൂന്ന് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിന് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർക്കാം മൂന്ന് പച്ചമുളക് ചേർക്കാം നമുക്ക് നിങ്ങൾക്ക് എത്ര എരിവ് വേണം അതിനനുസരിച്ചുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഇനി ഒരു തക്കാളി അരിഞ്ഞത് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇത് അടച്ച് വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു മൂന്ന് വിസലിനുള്ളിൽ നമുക്ക് വെന്ത് കിട്ടും അതിപ്പോൾ വെന്ത് വന്നിട്ടുണ്ടോ എന്ന് നോക്കാം പരിപ്പ് നല്ലവണ്ണം വെന്ത് വന്നിട്ടുണ്ട് ഇത് സ്വല്പം കട്ടിയായിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് നിങ്ങൾക്ക് എത്ര ലൂസാക്കണം അതിനനുസരിച്ചിട്ട് ലൂസാക്കി കൊടുക്കാം ഇനി ഈ കറിയിലേക്ക് നമുക്ക് വറുത്തിടാം അതിനായിട്ട് എണ്ണ ഒഴിച്ച് ചൂടായ വന്നിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ എടുത്ത് ജീരകം ഇട്ട് കൊടുക്കാം ഇനി ഇത് രണ്ടും കൂടി ഒന്ന് പൊട്ടി വരട്ടെ കടുതും ജീരകവും പൊട്ടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വറ്റൽമുളക് ഇടാം ഒരു ചെറിയ സവാള അരിഞ്ഞത് ചേർക്കാം ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് ഇനി ഇതൊന്ന് നല്ലവണ്ണം മൂപ്പിച്ചെടുക്കാം ഇത് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കായപ്പൊടി ചേർക്കാം ഒരു കാൽ ടീസ്പൂണിനടുത്ത് എരിവുള്ള മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം മുളക് പൊടി ചേർത്ത് ഇല്ലെങ്കിലും കുഴപ്പമില്ല ഇനി ഇതിലേക്ക് വേവിച്ച് വച്ചിരിക്കുന്ന പരിപ്പ് ഒഴിച്ചു കൊടുക്കാം ഉപ്പ് നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ പരിപ്പ് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയില ഇട്ട് കൊടുക്കാം ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ നമ്മുടെ പരിപ്പ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതെല്ലാവരും ഒന്ന് ചെയ്തു നോക്കണം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ ഇനി മറ്റൊരു റെസിപ്പിയുമായിട്ട് കാണാം